ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണ പാന്റി ലൈനേഴ്സിനെ കുറിച്ചാണ്. റീസെന്റ്ലി ഞാൻ മെൻസ്ട്രൽ കപ്പിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ആർക്കെങ്കിലും പാഡ്സ് നിന്ന് മെൻസ്ട്രൽ കപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. പിന്നെ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് മെൻസ്ട്രൽ കപ്പിനെ പറ്റി ഉണ്ടാവും. ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണ പാന്റി ലൈനേഴ്സിനെ കുറിച്ചാണ്. മാക്സിമം എല്ലാവർക്കും പാന്റി ലൈനേഴ്സ് എന്താണെന്നുള്ള അറിയായിരിക്കും. എന്നിരുന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. പാഡ്സിൻ്റെ തന്നെ മിനിയേച്ചർ ഫോംസിലുള്ളതാണ് നമ്മുടെ പാന്റി ലൈനേഴ്സ്. പാഡ്സ് നല്ല ലെങ്തി ആയിരിക്കും, പാന്റി ലൈനേഴ്സ് കുട്ടി ആയിരിക്കും, പാഡ്സ് തിക്ക് ആയിരിക്കും, പക്ഷേങ്കിൽ പാന്റി ലൈനേഴ്സ് തിന്ന ആയിരിക്കും. ഞാൻ ഇങ്ങനെ ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പാന്റി ലൈനേഴ്സ് എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞുതരാം. പാന്റി ലൈനേഴ്സ് ഒരിക്കലും ഹെവി ലീക്കേജ് ഉള്ള ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ നമുക്ക് പീരീഡ്സിന് മുൻപ് ഒരു 3-4 ദിവസം മുൻപേ നമ്മുടെ ബോഡി നമുക്ക് ഇൻഡിക്കേഷൻസ് തരുമല്ലോ. പിമ്പിൾസ് വന്നിട്ടാണെങ്കിലും ബ്രസ്റ്റ് പെയിനും സ്ട്രോങ് പെയിൻ ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാവും, ആ ശരി, ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് പീരീഡ്സ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ ഒരു ഇൻഡിക്കേഷൻ കിട്ടിയ ദിവസം തൊട്ട് നമുക്ക് പാഡ്സ് വെച്ച് നടക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇറിറ്റേഷൻസും റാഷസ് ഒക്കെ ഒരു പരിധിയുടെ മേലെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പാന്റി ലൈൻസ്. അതായത് നമുക്ക് സ്പോട്ടിംഗ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബ്ലഡ് ലീക്കേജ് വരാൻ സാധ്യതയുണ്ട്, പക്ഷേ ഹെവി ആയിരിക്കത്തില്ല, കുട്ടി കുട്ടി സ്പോട്ട് ആയിരിക്കും. അങ്ങനത്തെ കേസസിൽ നമുക്ക് യൂസ് ചെയ്യാം പാന്റി ലൈനേഴ്സ്. ആൻഡ് നമുക്ക് വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഉള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. അത് എപ്പോഴാണ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിലും വരാം. സോ അങ്ങനത്തെ കേസസിൽ നമുക്ക് എപ്പോഴും പാഡ്സ് യൂസ് ചെയ്ത് നടക്കാൻ പറ്റത്തില്ല. ആ ഒരു കേസിൽ നമുക്ക് പാന്റി ലൈനേഴ്സ് യൂസ് ചെയ്യാം. ആൻഡ് ഈവൻ മെൻസ്ട്രൽ കപ്പ് ടാമ്പോൺസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ബാക്കപ്പ് ആയിട്ട്, അതായത് സപ്പോസ് ലീക്കേജ് ഉണ്ടാവും നമുക്കൊരു പേടിയുണ്ടെങ്കിൽ പാന്റി ലൈനേഴ്സ് യൂസ് ചെയ്യാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി നമുക്ക് പാന്റി ലൈനേഴ്സ് യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ പാന്റി ലൈനേഴ്സ് ചൂസ് ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാൻ വേണ്ടി. നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് പാന്റി ലൈനേഴ്സ് ഉണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോണ പാന്റി ലൈനേഴ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ആണ്. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പാന്റി ലൈനേഴ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ബ്രീത്തബിൾ പാന്റി ലൈനേഴ്സ് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കാം. കാര്യം നമ്മൾ പാന്റി ലൈനേഴ്സ് വെക്കുമ്പോൾ നമുക്ക് സാധാരണയുള്ള എയർ ഫ്ലോ തന്നെ, നമുക്ക് സാധാരണ വരുന്ന രീതിയിലുള്ള എയർ ഫ്ലോ തന്നെ ആയിരിക്കണം പാന്റി ലൈനേഴ്സ് വെച്ചു കഴിഞ്ഞാലും. അങ്ങനെ എയർ ഫ്ലോ വരണമെങ്കിൽ നമ്മൾ ബ്രീത്തബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്താലേ വരത്തുള്ളൂ. സോ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പാന്റി ലൈനേഴ്സ് എപ്പോഴും അൺസെൻഡഡ് ആയിരിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാന്റി ലൈനേഴ്സ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാന്നുള്ളത്. സോ അങ്ങനെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ സെൻഡഡ് ആയിട്ടുള്ള പാന്റി ലൈനേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റിയാക്ഷൻസും കാര്യങ്ങളും നമ്മുടെ വെജിനാൽ ഏരിയാസിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അൺസെൻഡഡ് ആയിട്ടുള്ള പാന്റി ലൈനേഴ്സ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. എനിക്ക് ഒരു ഫാക്ടറൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു പാന്റി ലൈനേഴ്സ് സജസ്റ്റ് ചെയ്യാം. എവേർട്ടിൻ്റെ പാന്റി ലൈനേഴ്സ് ആണ് ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാന്റി ലൈനേഴ്സ് ആണ്. നമുക്ക് ഈ ഒരു ബോക്സിൽ 30 പാന്റി ലൈനേഴ്സ് ആണ് വരുന്നത്. ബോക്സിൻ്റെ റേറ്റ് വരുന്ന 166 ആണ്. മാത്രമല്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺസെൻഡഡ് ആണ്. ആൻഡ് 100% കോട്ടൺ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ബ്രീത്തബിൾ ആണ്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു ബോക്സിൽ ഓരോരോ പാഡ്സും ഓരോന്നും തനിത്തനിയായിട്ട് റാപ്പ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ബാഗ്സിലോ അല്ലെങ്കിൽ നമ്മുടെ പാൻസിൻ്റെ പോക്കറ്റിലോ എവിടെയെങ്കിലും വെച്ച് നമുക്ക് സെക്യൂർ ആയിട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പാന്റി ലൈനേഴ്സിനെ പറ്റി. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ആൻഡ് ബൈ.